നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങുന്നതിന് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രശ്നം കടങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ കടങ്ങൾ തീരുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് ഈ വഴിപാട് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വഴിപാട് നമ്മൾ തുടങ്ങേണ്ടത് ശ്രാവണ മാസത്തിലാണ് ശ്രാവണ മാസത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ചിങ്ങമാസം ആണ് ശ്രാവണ മാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷത്തെ ശ്രാവണ മാസം ഓഗസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ അതായത് ശിവക്ഷേത്രത്തിലാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത് അതും തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യേണ്ടത് അപ്പോൾ ഏതൊക്കെ ദിവസം ചെയ്യാൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ നാല് അല്ലെങ്കിൽ സെപ്റ്റംബർ പതിനൊന്ന് ഈ നാല് തിങ്കളാഴ്ചകളിലാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യാൻ തുടങ്ങേണ്ടത് അതിനുശേഷം നമ്മൾ അഞ്ച് തിങ്കളാഴ്ചകൾ അടുപ്പിച്ച് ഈ വഴിപാട് ചെയ്യണം ഇപ്പോൾ സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ പീരീഡ്സ് പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ ആ ആഴ്ച ചെയ്യണ്ട ഇല്ല ആ ആഴ്ച വീട്ടിൽ മറ്റാരെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് കഴിവതും ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകളിൽ തന്നെ ഇത് തുടങ്ങണം കാരണം അതായത് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അവസാനത്തെ തിങ്കളാഴ്ച വരെ കാത്തിരിക്കാതെ അതിനു മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുറഞ്ഞത് ശ്രാവണ മാസത്തിലെ രണ്ട് തിങ്കളാഴ്ചയെങ്കിലും ഈ വഴിപാട് ചെയ്തതിന് ശേഷം ബാക്കി മൂന്ന് എണ്ണം നമ്മൾ ചെയ്യുന്നത് അടുത്ത മാസം വരുന്ന തിങ്കളാഴ്ചകളിൽ ചെയ്താൽ മതി ശ്രാവണ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് അത് നാളെയാണ് നാളെ തന്നെ തുടങ്ങാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് ഈ ശ്രാവണ മാസത്തിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാന് ഈ ഒരു വസ്തു നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം ഭഗവാൻ മാറ്റിത്തരും എന്നാണ് ഭഗവാൻ പരമശിവൻ ഭക്തരുടെ മുന്നിൽ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവനാണ് ഇപ്പോൾ ഈ തിങ്കളാഴ്ച ചെയ്യുന്ന ഈ വഴിപാട് ആർക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കടങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളുള്ളവർക്ക് അതുകൂടാതെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ വരും പക്ഷേ ആ പൈസ എല്ലാം തന്നെ മാസം അവസാനമാകുമ്പോൾ അതെല്ലാം തീർന്നു പോകുന്ന ഒരു അവസ്ഥ അതായത് സേവ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ അങ്ങനെ കയ്യിൽ പൈസ നിൽക്കാത്തവർക്കും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിക്കാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ചില പ്രോജക്ട്സ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ പ്രോജക്റ്റുകളെല്ലാം അവർ എത്ര ഭംഗിയായി ചെയ്തു കൊടുത്താലും അവർക്ക് അതിന് തക്കതായിട്ടുള്ള വീണ്ടും വീണ്ടും അവർക്ക് ഓർഡേഴ്സ് വരാ വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഓർഡർ വന്നില്ലെങ്കിൽ വരുമാനമില്ല എന്നുള്ളതാണല്ലോ അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് നല്ല ബിസിനസ് വരുന്നതിനു വേണ്ടിയും ഈ തിങ്കളാഴ്ചകളിൽ അതായത് ശ്രാവണ സോമവാരത്തിലെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചിങ്ങമാസത്തിൽ തുടങ്ങാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ കന്നിമാസത്തിലെ തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാമോ എന്ന് ചോദിക്കരുത് കാരണം ഈ ചിങ്ങമാസത്തിലെ തിങ്കളാഴ്ചകളിൽ നമ്മൾ ഈ വഴിപാട് ചെയ്യാൻ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട്സ് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് നമ്മൾ ചെയ്യുന്നത് അത്രയധികം റിസൾട്ട് ലഭിക്കില്ല കാരണം ചില കാര്യങ്ങൾ ചില മാസങ്ങളിൽ ചില ദിവസങ്ങളിൽ നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കും എന്ന് പറയാറില്ലേ അതുപോലെയുള്ള ഒരു മാസമാണ് ഈ ശ്രാവണ മാസത്തിലെ എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിവതും ശ്രാവണ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തിങ്കളാഴ്ച മുതൽ ഇത് ചെയ്യാൻ തുടങ്ങണം ഈ വഴിപാട് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ഇത് ശിവക്ഷേത്രത്തിലാണ് ചെയ്യുന്നത് നമുക്ക് രാവിലെ വേണമെങ്കിലും ചെയ്യാം വൈകിട്ട് വേണമെങ്കിലും ചെയ്യാം അത് അവരവരുടെ സമയത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ശിവന് കൂവള ഇല സമർപ്പിക്കണം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് കൂവള ഇല സമർപ്പിച്ചാൽ നമ്മുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റിത്തരും രണ്ടാമതായിട്ട് പാർവതീദേവിക്ക് ഇപ്പോൾ അവിടെ എല്ലായിടത്തും ശിവക്ഷേത്രത്തിൽ നമ്മൾ പിൻവിളക്ക് കൊളുത്താറുണ്ട് സോ അവിടെ പാർവതി സങ്കല്പമുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ പാർവതി ദേവിക്ക് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അഞ്ച് ചുമന്ന പുഷ്പങ്ങൾ കൂടി റെഡ് കളർ ഫ്ലവേഴ്സ് അഞ്ചെണ്ണം കൂടി അവിടെ സമർപ്പിക്കണം കൂടുതൽ വേണ്ട അഞ്ചെണ്ണം മതി അഞ്ച് ചുമന്ന പൂക്കൾ അതായത് റോസാ പൂക്കളോ അല്ലെങ്കിൽ ഏതാണ് റെഡ് കളറിലുള്ള പൂക്കൾ നമുക്ക് കിട്ടുന്നത് അത് അഞ്ചെണ്ണം അവിടെ സമർപ്പിക്കണം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഗണപതി ഭഗവാൻ ഉണ്ടായിരിക്കും അപ്പോൾ ഗണപതി ഭഗവാന് ഇരുപത്തൊന്ന് കറുക ഒന്നിച്ച് കെട്ടി ഒരു പിടി കറുകയും സമർപ്പിക്കണം ഇപ്പോൾ നമ്മൾ പോകുന്ന ശിവക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ ഭഗവാനില്ലെങ്കിൽ അടുത്തെവിടെയെങ്കിലുമുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഇത് സമർപ്പിക്കണം കാരണം ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഈ തിങ്കളാഴ്ച ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എന്താണെന്ന് പറഞ്ഞാൽ ഷമീവൃക്ഷം നമ്മൾ ബെന്നിമരം എന്നും ഇതിനെ പറയാറുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ പാണ്ഡവർ അവരുടെ ആയുധങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഈ ഷമീവൃക്ഷ ചുവട്ടിലായിരുന്നു എന്നാണ് അതുപോലെ തന്നെ നവരാത്രി കാലങ്ങളിൽ ഈ ഷമീവൃക്ഷം വളരെയധികം ഹൈലി ആക്ടിവേറ്റ് ആകും അപ്പോൾ നമ്മൾ ആ സമയത്ത് നവരാത്രി കാലഘട്ടത്തിൽ നമ്മൾ ഷമീവൃക്ഷത്തിനെ പൂജിക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരാഗ്രഹം പറഞ്ഞു പൂജിക്കുകയാണെങ്കിലും ആ ആഗ്രഹം സാധിക്കും എന്നാണ് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഷമീമരം എന്ന് പറയുന്നത് അതുമാത്രമല്ല ശനിദോഷത്തിനായിട്ടുള്ള പല പൂജകളും ഈ ഷമീവൃക്ഷത്തിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇലകൾ അപ്പോൾ ഞാൻ ആ റൗണ്ട് ചെയ്തിരിക്കുന്നത് പോലെ ഉള്ള അതിനെ ആ അത്രയും ഭാഗത്തെ നമ്മൾ ഒരു ഇലയായി സങ്കല്പിച്ചിട്ട് അതായത് ചെറിയ പുളി മരത്തിൻ്റെ ഇലകൾ കൂട്ടാണ് അതിരിക്കുന്നത് അപ്പോൾ ആ റൗണ്ട് ചെയ്തിരിക്കുന്ന അത്രയും ഉള്ള ഒരിതെടുത്തിട്ട് അങ്ങനെ ഇരുപത്തൊന്നെണ്ണമാണ് എടുക്കേണ്ടത് ഇരുപത്തൊന്നെണ്ണം എടുത്തിട്ട് അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നമ്മൾ കൂവള ഇല സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഇലകളും അവിടെ സമർപ്പിക്കണം അവിടുത്തെ പൂജാരിയോട് പറഞ്ഞാൽ മതി അവിടുത്തെ ശിവലിംഗത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഈ ഷമീവൃക്ഷത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർ തീർച്ചയായും സമർപ്പിക്കും ഇതാണ് ഒരു രീതി ഇപ്പോൾ ഷമീ മരം എല്ലായിടത്തും കാണാൻ സാധിക്കില്ല ഇനി ഇത് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഉണങ്ങിയതൊന്നും പാടില്ല നല്ല ഫ്രഷായിട്ടുള്ളത് തന്നെ സമർപ്പിക്കണം ഇപ്പോൾ അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഇപ്പോൾ ഷമി ഇലകളാണ് സമർപ്പിക്കുന്നതെങ്കിൽ അത് സമർപ്പിച്ചതിന് ശേഷം അവിടെ ശിവക്ഷേത്രത്തിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാണ് അതിനുശേഷം ഭഗവാനോട് നമ്മുടെ പ്രാർത്ഥന അതായത് കടങ്ങളെല്ലാം തീരണം ഇനി ഒരിക്കലും ഈ കടങ്ങൾ വാങ്ങിക്കേണ്ടി വരരുത് അങ്ങനെ നമുക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സാധിക്കും ഈ ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകളിൽ ഈ ഒരു വഴിപാട് ചെയ്യാൻ തുടങ്ങിയാൽ ഇത് അഞ്ച് വഴിപാടുകൾ അഞ്ച് തിങ്കളാഴ്ചകളിലാണ് ഈ വഴിപാട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും അവരുടെ കടങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നാണ് ഇത് മാത്രമല്ല ഇതിനോടൊപ്പം മറ്റൊരു നാമം കൂടി ചൊല്ലേണ്ടതായിട്ടുണ്ട് ഓം ഋണമുക്തേശ്വരായ മഹാദേവായ നമ എന്നാണ് അത് അതും നൂറ്റിയെട്ട് തവണ തന്നെ ചൊല്ലാം ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇരുന്ന് ഇത് ചൊല്ലാൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നും ഇത് ചൊല്ലാവുന്നതാണ് ഇത് ഏതൊരു തിങ്കളാഴ്ചയാണോ നമ്മൾ തുടങ്ങുന്നത് ആ തിങ്കളാഴ്ച മുതൽ അഞ്ചാമത്തെ തിങ്കളാഴ്ച നമ്മൾ ഈ വഴിപാട് ചെയ്ത് അവസാനിപ്പിക്കുന്ന തിങ്കളാഴ്ച വരെയും എല്ലാ ദിവസങ്ങളിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് അതായത് ഓം ഋണമുക്തേശ്വരായ മഹാദേവായ നമ ഇതാണ് എല്ലാ ദിവസവും അതായത് നമ്മൾ ഈ വഴിപാട് തുടങ്ങുന്നത് മുതൽ നമ്മൾ ഈ വഴിപാട് ചെയ്ത് തീരുന്നത് വരെയുള്ള എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഇത് നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ കടങ്ങൾ തീർക്കാനുള്ള വഴി ഈശ്വരൻ തന്നെ നമുക്ക് തുറന്നു തരും പിന്നീടുള്ളത് നമ്മളാ തുറന്നു തന്ന വഴി എത്ര നല്ലതുപോലെ ഉപയോഗിക്കുന്നു യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മുടെ സാമർത്ഥ്യം കാരണം ഈശ്വരൻ പലപ്പോഴും നമുക്ക് പല വഴികളും തുറന്നു തരും പക്ഷേ നമ്മളൊന്നും തന്നെ അത് വേണ്ടുന്ന വിധത്തിൽ നമ്മളത് ഉപയോഗിക്കാതെ പാഴാക്കി കളയാറുണ്ട് അതുകൊണ്ട് ഭഗവാൻ തുറന്നു തരുന്ന ആ വഴി നമ്മൾ മാക്സിമം ഉപയോഗിച്ച് നമ്മുടെ ഭാവി ജീവിതം സുന്ദരമാക്കണം ഇനി ഈ ഷമീമരത്തിൻ്റെ അതായത് ഈ ബെന്നിമരത്തിൻ്റെ ഇലകൾ കിട്ടാൻ സാധ്യതയില്ലാത്തവർക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെന്താണെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് തിങ്കളാഴ്ചകളിലും ഭഗവാൻ കൂവള ഇലയും ദേവിക്ക് അഞ്ച് പുഷ്പങ്ങളും അതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഇരുപത്തൊന്ന് കറുക ഒന്നിച്ചു കെട്ടിയ ഒരു കെട്ടും സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ലിറ്റർ പാൽ അതിനോടൊപ്പം നൂറ് ഗ്രാം തേൻ ഒരു ചെറിയ കുപ്പി തേൻ വാങ്ങിയാൽ മതി ഇതുകൂടി സമർപ്പിക്കണം പാലും തേനും അവിടെ അഭിഷേകത്തിന് വേണ്ടിയാണ് അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ എപ്പോഴാണോ അഭിഷേകം നടക്കുന്നത് അതിനു മുൻപ് തന്നെ നമ്മളത് അവിടെ എത്തിക്കണം കാരണം അഭിഷേകം കഴിഞ്ഞ് പാൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല കാരണം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന പാലും ആ തേനും കൊണ്ട് അവിടെ അഭിഷേകം ചെയ്യുമ്പോൾ അതുകൂടി അവരവിടെ അഭിഷേകത്തിന് ഉപയോഗിച്ചോളും അവരോട് പറഞ്ഞാൽ മതി ഇത് അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പാലൊക്കെ നമുക്ക് കവറുപാൽ വാങ്ങിക്കൊടുത്താൽ മതി ഒരു ലിറ്റർ കവറുപാലും അതുപോലെ തന്നെ പൊട്ടിക്കാത്ത നൂറ് ഗ്രാമിൻ്റെ ഒരു തേനും ഇരുന്നൂറ് ഗ്രാമിൻ്റെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് ഇരുന്നൂറ് ഗ്രാം വാങ്ങിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനും ഷമി ഇലകൾക്ക് പകരമായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ അഞ്ച് തിങ്കളാഴ്ചകളിലും നമ്മൾ അവിടെ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി ഭഗവാനോട് നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥനയാണ് ഇത് ശ്രാവണ മാസത്തിലെ നാല് തിങ്കളാഴ്ചകളിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ചെയ്യണം പിന്നെ വരുന്നത് കന്നിമാസമാണ് അപ്പോൾ കന്നിമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയുമായിട്ട് ഇത് അഞ്ച് തിങ്കളാഴ്ചകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പീരീഡ്സ് ടൈം ആയാൽ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം അഞ്ചെണ്ണം അടുപ്പിച്ച് ചെയ്യുന്നതിന് കുറച്ച് ഇഫക്റ്റ് കൂടുതലാണ് ഇനി അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആഴ്ച വിട്ടിട്ട് പിന്നീട് ചെയ്താൽ മതി കടങ്ങൾ കൊണ്ട് പൊറുതി പൊട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്ന നൂറ് ശതമാനം സക്സസ് ആവുന്ന ഒരു വഴിപാടാണിത് ഈ വഴിപാട് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാതിരുന്നാൽ പിന്നീട് ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും ശിവക്ഷേത്രത്തിൽ പോയി ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ പലരും മുഴുവനായി കേൾക്കാതെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കേട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ പറയാം പിന്നെ ഒരു കാര്യം മറക്കാതെ ചെയ്യേണ്ടത് നമ്മൾ എന്നു മുതലാണോ ഈ വഴിപാട് ചെയ്യുന്നത് അന്ന് മുതൽ അഞ്ചാമത്തെ തിങ്കളാഴ്ച നമ്മൾ ഈ വഴിപാട് ചെയ്ത് തീർക്കുന്നത് വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ ഓം ഋണമുക്തേശ്വരായ മഹാദേവായ നമ എന്ന നാമം നൂറ്റിയെട്ട് തവണ നമ്മൾ ചൊല്ലേണ്ടതാണ് അത് മിസ്സ് ചെയ്യരുത് പീരീഡ്സ് ടൈമിൽ ഇത് ചൊല്ലാൻ പാടില്ല നമ്മൾ വളരെ ശുദ്ധതയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു വഴിപാടാണിത് ഈ വഴിപാട് ചെയ്യുമ്പോൾ തിങ്കളാഴ്ച നോൺ വെജ് ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത് അതായത് ആദ്യത്തെ തിങ്കളാഴ്ച മുതൽ അഞ്ച് തിങ്കളാഴ്ച വരെ അല്ല നമ്മൾ ഈ വഴിപാട് ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്ന തിങ്കളാഴ്ചകൾ അതായത് അഞ്ച് തിങ്കളാഴ്ചകളിലും നോൺ വെജ് അവോയ്ഡ് ചെയ്ത് വേണം ഇത് ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി പ്രസ്സ് ചെയ്യണേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം